ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത് കസ്റ്റേഡ് ആപ്പിളുകൊണ്ടാണ് കേട്ടോ സീതപ്പായം എന്നൊക്കെ പറയുമല്ലോ വെറും നാല് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടില റെസിപ്പിയാണിത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം കസ്റ്റേഡ് ആപ്പിളിൻ്റെ പപ്പ് എടുക്കണം കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ കസ്റ്റേഡ് ആപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ വേറെ ലെവലാണല്ലേ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഫ്ലേവർ ഞാനിപ്പോ ഇവിടെ നാനൂറ് ഗ്രാം കസ്റ്റേഡ് ആപ്പിൾ ആണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ സീഡ്സ് കളയണം അതുപോലെ ഇതിൻ്റെ പൾപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം രണ്ട് പ്രാവശ്യമായി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ അമർത്തിക്കൊടുക്കോ അപ്പം നമുക്കിതിൻ്റെ പൾപ്പ് നമ്മൾ താഴെ വെച്ചിട്ടുള്ള ബൗളിലേക്ക് കിട്ടും പിന്നെ മാത്രമല്ല നമുക്കിതിൻ്റെ കുരുവും കളയണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ സ്പൂൺ വെച്ച് അമർത്തി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സീഡ് നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയും പളപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സീഡ് എടുത്ത് മാറ്റാം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്ര ഉള്ള കാര്യമൊന്നും അല്ല ബുദ്ധിമുട്ടല്ല കേട്ടോ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ സീഡൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതും കൂടെ ഈ പൾപ്പിലോട്ട് ചേർക്കുക എന്നിട്ട് നമുക്കിത് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ മിക്സീടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അല്ലെങ്കിൽ പാല് ചേർത്താലും മതി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചൈനാഗ്രാസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പത്ത് ഗ്രാമാണ് കേട്ടോ എടുത്തത് അപ്പോൾ ചൈനാഗ്രാസ് നമുക്ക് മെൽറ്റ് ആവാനും സോക്കാവാനും വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ സ്ട്രിങ് പോലുള്ള ഈ ചൈനഗ്രാസ് കുറച്ച് ബുദ്ധിമുട്ടാണ് മെൽറ്റ് ആവാൻ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് അതുപോലെ തിളച്ച വേണം കേട്ടോ അത് സോക്ക് ചെയ്യാൻ വെക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് തിളച്ച വെള്ളത്തിലേക്കാണ് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് ഇട്ട് കൊടുത്തത് ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇടക്ക് ഇളക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ചൈനഗ്രാസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതവിടെ കിടന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യാം അതായത് പാലൊക്കെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അര ലിറ്ററാണ് കേട്ടോ പാലെടുത്തത് അപ്പോൾ പാലും ചൈനഗ്രാസും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് കസ്റ്റേർഡ് ആപ്പിൾ പുഡിങ് നല്ല ടേസ്റ്റാണ് അപ്പോൾ പാല് തിളപ്പിക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പാല് തിളച്ച് കഴിഞ്ഞാൽ പുഡിങ് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡും ഞാൻ അരക്കപ്പാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർക്കാൻ ഞാനിപ്പോൾ ഈ ചേർത്ത അളവിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുഡിങ് നല്ല മധുരം വേണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടല്ലേ കൈക്ക് അപ്പം മധുരം കുറയും മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും എന്നിട്ട് പാലുമായിട്ട് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കസ്റ്റേഡ് ആപ്പിളുടെ പളപ്പ് ഇട്ട് കൊടുക്കാം കസ്റ്റേർഡ് ആപ്പിൾ ഫ്രഷാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലാട്ടോ അതിൻ്റെ പളപ്പ് കിട്ടുക അതിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച അതുകൊണ്ടാണ് ഒരു ബ്രൗൺ കളറ് വന്നത് കസ്റ്റേഡ് ആപ്പിൾ പളപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതുപോലൊരു ഹാൻഡ് വിസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലത് കാരണം നല്ല തിക്കായിട്ടല്ലായിരുന്നു പളപ്പിരുന്നത് സ്പൂൺ കൊണ്ട് തന്നെ കുറച്ച് ഇളക്കി ാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഗ്രാസ് ചേർത്ത് കഴിഞ്ഞിട്ട് പാൽ അധികം ചൂടാക്കാതിരിക്കുകയാണ് നല്ലത് ചിലരൊക്കെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പറയുന്ന പാല് പിരിഞ്ഞു എന്ന് അപ്പോൾ അതിനൊരു മുൻകൂർ ജാമ്യം ഉള്ള പോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർക്കുക കംപ്ലീറ്റ് ആയിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആവണം കേട്ടോ എന്നിട്ട് വേണം ചേർക്കാൻ ചൈന ഗ്രാസ് ചേർത്തിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ കാരണം എത്ര നമ്മൾ മെൽറ്റ് ആക്കിയാലും ചില ചൈന ഗ്രാസിൻ്റെ പൊടി പൊടികളൊക്കെ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടാവും അപ്പം നല്ല ഫൈനായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ പുഡി മിക്സ് ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഏത് ട്രൈയിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഗ്ലാസിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് പുഡിങ് ട്രൈയിലേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെക്കാം അപ്പോൾ ഞാൻ നാല് ഗ്ലാസ്സിലാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ പുഡിങ് ഇപ്പം നമ്മൾ ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് അല്ലാതെ തണുത്തിട്ടൊന്നുമല്ല അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അതായത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോയ തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവുന്നാലും പുഡിങ് നല്ലപോലെ തണുത്തിട്ട് സെർവ് ചെയ്യണല്ലോ ടേസ്റ്റ് അപ്പോൾ അപ്പം ഫ്രിഡ്ജിലൊരു അരമണിക്കൂറൊക്കെ വെക്കാൻ ഇപ്പോൾ ഫ്രീസറിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയിട്ട് അപ്പോയൊക്കെ നല്ലപോലെ തണുത്ത് കിട്ടും അപ്പോൾ നമ്മുടെ പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ബദാം ചോപ്പ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഗാർണിഷ് ചെയ്യാതെ വേണമെങ്കിലും കഴിക്കാട്ടോ കസ്റ്റേഡ് ആപ്പിളിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഫ്ലേവർ ആണല്ലേ അപ്പോൾ അതുകൊണ്ട് പുഡിംഗും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിയിരുന്നു കെട്ടോ അപ്പോൾ കസ്റ്റേഡ് ആപ്പിൾ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നും കാരണം അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഫ്ലേവറാണ് പിന്നെ നമുക്ക് കസ്റ്റേഡ് ആപ്പിളിൻ്റെ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമും പുഡിങ്ങും ഒക്കെ ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാം വാലിട്ട് അലഞ്ഞു പോകുന്ന പുഡിങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പിയായി വീണ്ടും കാണാം അസ്സലാമലൈക്കും